ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് മലയാളം. ഇന്ന് നമുക്ക് ശരൺകുമാർ ലിംബാലെയുടെ ആത്മകഥയായ ദ ഔട്ട്കാസ്റ്റ് ഒന്ന് നോക്കാം. ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ആരെ വിവാഹം കഴിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ ജാതി നിർണ്ണയിക്കുന്നു. ഒരു ജാതിയിലും ഉൾപ്പെടാത്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ് ശരൺകുമാർ ലിംബാലെ തൻ്റെ ആത്മകഥയായ അക്കർമഷിയിൽ പറയുന്നത്. അക്കർമഷി എന്നാൽ പുറം ജാതി എന്നാണ് അർത്ഥം. 1984 ശരൺകുമാർ ലിംബാലെ എഴുതിയ അക്കർമഷി മറാത്തി ദളിത് സാഹിത്യത്തിലെ നാഴികക്കല്ലാണ്. തൻ്റെ പുസ്തകത്തിലൂടെ താൻ തൊട്ടുകൂടാത്തവനായി ജീവിച്ചിരുന്ന ദുരിതപൂർണമായ ജീവിതം അദ്ദേഹം ചിത്രീകരിച്ചു. പിന്നീട് 2003 സന്തോഷ് ഭൂംകാർ ഈ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അൺടച്ചബിളായ ഒരു കുടുംബത്തിൻ്റെ സാമുദായിക പോരാട്ടങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു ദളിത് മനുഷ്യൻ്റെ ആത്മകഥയാണ് ദ ഔട്ട്കാസ്റ്റ്. അത് ഒരു പ്രത്യേക അടിച്ചമർത്തപ്പെട്ട വർഗത്തിൻ്റെ അസ്ഥികളെ പ്രതിഫലിപ്പിക്കുന്നു. മഹർ സമുദായം ഇന്ത്യൻ സമുദായത്തിൻ്റെ റിയലായൊരു ഇമേജ് നൽകുകയും ചെയ്യുന്നു. ദളിതരുടെയും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് വിഭാഗങ്ങളുടെയും ദുരിതങ്ങൾ മനസ്സിലാക്കാനും കണ്ടെത്താനുമുള്ള ഏറ്റവും നല്ല മാർഗം അനുഭവത്തിലൂടെ ജീവിച്ചവരുടെ വാക്കുകൾ വായിക്കുക എന്നത് തന്നെയാണ്. അവരുടെ വേദനകളും കഷ്ടപ്പാടുകളും എഴുതാനും സഹായത്തിനും സമൂഹത്തിലും അസ്തിത്വത്തിനായി ലോകമെമ്പാടും എത്താനും അവർക്ക് വിദ്യാഭ്യാസവും കഴിവുമുണ്ട്. 1956 ജൂൺ 1 ഒരു മഹർ സ്ത്രീയുടെയും ഉയർന്ന ജാതിയിൽപ്പെട്ട പാട്ടീലിൻ്റെയും മകനായി ശരൺകുമാർ ലിംബാലെ ജനിച്ചു. 25-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ആത്മകഥ എഴുതുന്നത്. അമ്മയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ അദ്ദേഹത്തിന് വളരെയധികം ധൈര്യം ആവശ്യമായിരുന്നു. ഈ ആത്മകഥ രണ്ട് തരത്തിലുള്ള വിവേചനത്തിലേക്കുള്ള വെളിച്ചം വീശുന്നു. ഏറ്റവും സാധാരണമായ വിവേചനം ജാതികളുടെ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. മറ്റൊന്ന് ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഒരു ദളിതൻ എന്ന നിലയിലുള്ള തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ വെളിച്ചം വീശാനും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വിവേചനം, അസമത്വം, നിസ്സംഗത എന്നിവ കാണിക്കാനും അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ വ്യക്തിഗത വിവരണാത്മക ശൈലി ഉപയോഗിച്ചു. തൻ്റെ പിതാവിൻ്റെ പേര് പോലും അറിയാത്ത, ഐഡൻറ്റിറ്റിയോ സ്വന്തമായ സ്ഥലമോ പോലും ഇല്ലാത്ത തൻ്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ബാസ്ലേഗാവിലെ ഉയർന്ന ജാതിക്കാരനായ പാട്ടീൽ ഹൻമന്ത ലിംബാലയുടെ അവിഹിത സന്തതിയായിരുന്നു ശരൺകുമാർ ലിംബാലെ. അവൻ്റെ അമ്മ ദരിദ്രയും ഭൂരഹിതയും തൊട്ടുകൂടാത്ത സ്ത്രീയുമായിരുന്നു. തൻ്റെ അമ്മ മസാമയുടെയും മുത്തശ്ശി ശാന്താമായിയുടെയും കഷ്ടപ്പാടുകളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഈ പ്രത്യേക പുസ്തകം എഴുതിയതെന്ന് ലിംബാലെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അമ്മയുടെയും മുത്തശ്ശിയുടെയും ചരിത്രം അവൻ്റെ വംശപരമ്പരയാണ്. ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം വളരെ പ്രബലമായിരുന്നു. എന്നാൽ ലിംഗാധിഷ്ഠിത വിവേചനവും വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. സ്ത്രീകൾ എപ്പോഴും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും രണ്ട് തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒന്ന്, സമൂഹത്തിലെ താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ട്. രണ്ട്, അവർ സ്ത്രീയായി ജനിച്ചതുകൊണ്ട്. പുരാതന കാലം മുതൽ സ്ത്രീകൾ എല്ലായ്പ്പോഴും കീഴ്പ്പെടുന്നവരായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല, പുരുഷൻ്റെ ലൈംഗിക വിശപ്പ് ശമിപ്പിക്കാനുള്ള വെറുമൊരു മാംസ കഷ്ണമായിരുന്നു അവർ. ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെപ്പോലും ഒരു വസ്തുവായി കണക്കാക്കുകയും വീട്ടിലിരുന്ന് പാചകം ചെയ്യുകയും ഭർത്താവിനെയും കുട്ടികളെയും നോക്കുകയും ചെയ്യുകയും മാത്രമായിരുന്നു അവരുടെ കർത്തവ്യം. അതേസമയം പുരുഷന്മാർക്ക് അവർക്ക് ആവശ്യമുള്ളതെന്തും ചെയ്യാൻ കഴിയും. ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ അവരെ ചൂഷണം ചെയ്യുകയും സ്വന്തം പിതാവും ഭർത്താക്കന്മാരും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തതിനാൽ ദളിത് സ്ത്രീകൾ ഇരട്ട ചൂഷണം നേരിട്ടിരുന്നു. ലിംബാലയുടെ ജീവിതത്തിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം അമ്മയെ ഭർത്താവ് ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു സംഭവവും ലിംബാലെ പറയുന്നുണ്ട്. വിധവയായ ധനവ എന്ന പെൺകുട്ടി സ്വന്തം അച്ഛനാൽ പ്രഗ്നൻ്റായതിനെ പറ്റിയും ലിംബാലെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛനായ ശങ്കരൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ വിത്ത് വിതച്ചതാണ്, അവൾ ഒരു ചെടിയായി വളർന്നു, ഇപ്പോൾ ആ ചെടിയുടെ കായ്കൾ ഞാൻ എന്തുകൊണ്ട് ഭക്ഷിച്ചുകൂടാ. ബസ്ലേഗാവിലെ പട്ടിയിൽ കാരണം ലിംബാലയുടെ അമ്മയെ അവളുടെ ഭർത്താവ് ഇത്തൽ കാംബ്ലെ ഉപേക്ഷിച്ചു. ഇത്തൽ കാംബ്ലെയും തൻ്റെ രണ്ട് ആൺമക്കളെ തട്ടിയെടുത്ത് വീണ്ടും വിവാഹം കഴിച്ചു. ഒരു പുരുഷന് പുനർവിവാഹം ചെയ്യാം, എന്നാൽ ഒരു സ്ത്രീക്കതിന് കഴിയില്ല. മസമായിയിലെ ഹൻമന്ത ലിംബാലെ ആകർഷിച്ചു. അവൾ തൻ്റെ മകനെ ഗർഭം ധരിച്ചപ്പോൾ അവനും അവളെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അവൾക്ക് ഹനൂരിലേക്ക് മടങ്ങേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ ജാതീയത വളരെ പ്രബലമായിരുന്നു. ലിംബാലെ തൊട്ടുകൂടാത്തയാളായിരുന്നു. അതിനാൽ അവരുടെ നിഴലും സ്പർശനവും പോലും അശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. അവർ അബദ്ധവശാൽ ഏതെങ്കിലും ഉയർന്ന ജാതിക്കാരനെ തൊടുകയോ അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുകയോ ചെയ്താൽ അത് മലിനമായതായി കണക്കാക്കും. ചാണകം പുരട്ടൽ ഗ്രാമം തൂത്തു
തൂത്തുവാരി വൃത്തിയാക്കൽ തുടങ്ങി എല്ലാ വൃത്തികെട്ട ജോലികളും ദളിതർ ചെയ്യണമായിരുന്നു. ഗ്രാമത്തിലെ മാലിന്യ കൂമ്പാരമായ മഹർവാടയിലാണ് അവർ താമസിച്ചിരുന്നത്. ഇക്കൂട്ടർക്ക് ശരിയായ കുടിൽ പോലുമില്ലായിരുന്നു. ദാരിദ്ര്യത്തിൽ ഉയർന്ന ജാതിക്കാരുടെ അവശിഷ്ടങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത്. ശരൺകുമാർ ലിംബാലെ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ദളിതരുടെയും അവരുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ദളിതനായതിനാൽ ഈ വിവേചനങ്ങൾക്കെല്ലാം അദ്ദേഹം അടുത്ത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആദ്യം ഇത്തൽ കാംബ്ലെ വിവാഹം കഴിച്ച മസമയ്ക്ക് അവനിൽ നിന്ന് 3 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ ഒരാൾ നേരത്തെ മരിച്ചു. മറ്റു 2 പേർ അവളിൽ നിന്ന് അപഹരിക്കപ്പെട്ടു. തുടർന്ന് ഹനുമന്ത ലിംബാലയുമായുള്ള ബന്ധത്തിൽ നിന്ന് ശരൺകുമാർ ലിംബാലെ ജനിച്ചു. ഹനൂരിലെ പാട്ടിയിൽ ഗ്രാമത്തിൻ്റെ തലവൻ യശ്വന്തറാവു സിദ്ധരാമപ്പയുമായുള്ള അവളുടെ ബന്ധത്തിൽ നിന്നാണ് ബാക്കി കുട്ടികൾ ജനിച്ചത്. കൃതിയുടെ തുടക്കത്തിൽ എഴുത്തുകാരൻ തൻ്റെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തീർത്തും ദാരിദ്ര്യമുണ്ടായിരുന്നതിനാൽ ഭക്ഷണ ദൗർലഭ്യം സാധാരണമായിരുന്നു. അവർ അടുത്തുള്ള പൂന്തോട്ടത്തിൽ ഒരു പിക്നിക്കിന് പോയിരുന്നു. ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ ടിഫിനിൽ പലതരം ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഈ ദളിത് ആൺകുട്ടികൾക്ക് ഒരു കഷ്ണം ഭക്കാരിയും ചട്നിയും പോലും ഉണ്ടായിരുന്നില്ല. കൂടാതെ അവരെ വെവ്വേറെ ഇരുത്തുകയും പിന്നീട് ഉയർന്ന ക്ലാസ്സിലെ കുട്ടികളുടെ മിച്ചം വന്ന ഭക്ഷണം നൽകുകയും ചെയ്തു. ദളിത് കുട്ടികളെ ക്ലാസ് മുറിയിൽ കയറ്റാതെ വാതിൽക്കൽ ഇരുത്തിയിരുന്നു. ലിംബാലെ മഹർ എന്നും വേശ്യയുടെ മകനെന്നും വിളിച്ച് കളിയാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ ഒരു പാട്ടിയിലും മഹർ സ്ത്രീയും അടങ്ങുന്നതിനാൽ അദ്ദേഹത്തെ അശുദ്ധനായി കണക്കാക്കി. ഉയർന്ന ജാതിക്കാരോ മഹർ ജാതിയിൽപ്പെട്ടവരോ അവൻ അംഗീകരിച്ചില്ല. അതിനാൽ അദ്ദേഹത്തെ പുറം ജാതിക്കാരനെന്ന് വിളിച്ചിരുന്നു. ദളിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. അബദ്ധവശാൽ ശരൺകുമാറിൻ്റെ സുഹൃത്തായ ഹരി ക്ഷേത്രത്തിൽ കയറി ദേവനെ സ്പർശിച്ചു. അതിനുശേഷം അവൻ്റെ പിതാവ് അവനെ കടിക്കുകയും അത്തരം നാണം കെട്ട പ്രവൃത്തി ചെയ്തതിൽ ശരിക്കും ദേഷ്യപ്പെടുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ അവർക്ക് തികച്ചും വ്യത്യസ്തമായ ജീവിതശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ഭക്ഷണവും വിളകളും കൃഷി ചെയ്യാൻ ഭൂമിയില്ലായിരുന്നു. അതിനാൽ അവർക്ക് ഭക്ഷ്യലഭ്യതയ്ക്ക് വഴികൾ ഇല്ലായിരുന്നു. ഇവരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് സ്ഥല ഉടമകൾ അധിക ജോലി നൽകിയെങ്കിലും ജോലിക്കനുസരിച്ച് പണം നൽകിയില്ല. അതിജീവനത്തിനും അവരുടെ ഒഴിഞ്ഞ വയറ് നിറയ്ക്കാനും വേണ്ടി ലിംബാലയുടെ മുത്തശ്ശി ശാന്തമായി ചാണകത്തിൽ നിന്ന് ജോവർ ധാന്യങ്ങൾ ശേഖരിച്ച് കഴുകി ഉണക്കിപ്പൊടിച്ച് ഭക്കാരികളാക്കി. ദളിത് സമൂഹത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കിയിരുന്നതിനാൽ അവർക്ക് ജോലികളൊന്നും ലഭിച്ചിരുന്നില്ല. ചുമട്ട് തൊഴിലാളി, മദ്യവിതരണക്കാരൻ, വേശ്യവൃത്തിക്കാരൻ, സൂക്ഷിപ്പുകാരൻ, തൊഴിലാളികൾ, വാച്ച്മാൻ, തൂപ്പുകാരൻ തുടങ്ങിയ വിചിത്രമായ ജോലികൾ അവർ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടേയിരുന്നു. അനുദിനം നടക്കുന്ന വിവേചനപരമായ ആചാരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് അദ്ദേഹം ഈ ഓട്ടോബയോഗ്രഫി എഴുതിയത്. ഒരു താഴ്ന്ന ജാതിക്കാരൻ തൻ്റെ ജാതി കാരണം ജീവിതത്തിലുടനീളം എങ്ങനെ കഷ്ടപ്പെടുന്നു, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അതിലും കഷ്ടപ്പെടേണ്ടി വരുന്നു. എന്തിനാണ് നമ്മളെ ബഹിഷ്കരിക്കുന്നത്? എന്തിനാണ് നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്നും അകറ്റി നിർത്തുന്നത്? എന്തിനാണ് നമ്മളിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുന്നത്? എന്തിനാണ് ഒരു മനുഷ്യനും മറ്റൊരാളും തമ്മിലുള്ള ഈ വിവേചനം? എല്ലാവരുടെയും രക്തം ചുവപ്പ് തന്നെയല്ലേ എന്ന് അദ്ദേഹം വായനക്കാരരോട് ചോദിക്കുന്നു. അവരുടെ സ്പർശനം അശുദ്ധമാണെങ്കിൽ ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ ദളിത് സ്ത്രീകളുടെ കൂടെ വന്ന് ഉറങ്ങുന്നത് എന്ത്? തൻ്റെ അമ്മയും സഹോദരിമാരും കഷ്ടപ്പെടുന്നത് കണ്ടതിനാൽ പുറത്തുള്ള ഒരു ദളിത് സ്ത്രീയുടെ വേദന തനിക്കറിയാമെന്നും അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്.